എല്ലാവർക്കും ടീം കോമ്പൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ആനക്കേരളത്തിൽ വരും കാലങ്ങളിൽ നിലവുകൊണ്ട് ചരിത്രം രചിക്കാൻ പോകുന്ന ഒരു കുട്ടിക്കുറുമ്പനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കർണനെ കാണാത്ത അറിയാത്ത പുതിയ തലമുറകളിൽ ആരെങ്കിലും കർണൻ ആരായിരുന്നു എന്ന് കേട്ടാൽ ഇവനെപ്പോലെ ആയിരുന്നു നമ്മുടെ കർണൻ എന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു പൊടിമീശക്കാരൻ പയ്യനുണ്ട് നമ്മുടെ ആനക്കേരളത്തിൽ. ഞാൻ ഒരിക്കലും തോൽക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞ കർണന് ഒരു പിൻഗാമി ഉണ്ടെങ്കിൽ അതിവനാണ്. ഇപ്പോൾ തന്നെ ആളെ എല്ലാവർക്കും മനസ്സിലായി കാണും. എന്നാലും പറയാം, നിലവിന്റെ കൊച്ചു തമ്പുരാൻ കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ. ആസാം കാടുകൾ ആനക്കേരളത്തിന് സമ്മാനിച്ച ആനക്കുട്ടി 2005-2006 കാലഘട്ടത്തിൽ കേരളത്തിൽ, അതായത് തന്റെ 6 വയസ്സിൽ ആനക്കേരളത്തിൽ എത്തിയവൻ. പ്രായത്തിന്റെ കുട്ടിത്തം പോലെ തന്നെയായിരുന്നു അവന്റെ റിങ്കു എന്ന പേരും. മണികണ്ഠൻ എന്ന പേരിലായിരുന്നു അവൻ കേരളക്കരയിൽ ആദ്യം അറിയപ്പെട്ടത്. എന്നാൽ അതിനുശേഷം കോട്ടയം ജില്ലയിലെ തന്നെ പ്രമുഖ ആനത്തറവാടുകളിൽ ഒന്നായ പുതുപ്പള്ളിയിലെത്തുകയും എന്നാൽ അധികം വൈകാതെ അവിടെ നിന്നും പന്തളത്തിനടുത്തുള്ള ഗോപേഷിന്റെ കൈകളിലേക്കും എത്തുന്നു. കേരളത്തിൽ ഒരാന വന്നാൽ കൈമാറ്റങ്ങൾ പതിവാണ്. അതുകൊണ്ട് തന്നെ 2008 ലത്തീഫ് എന്ന വ്യക്തിയും 2009 സലീം റാവൂത്തർ എന്ന വ്യക്തിയും എവിൽ സംരക്ഷകരായി. എന്നാൽ അവന്റെ കാലം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും വീണ്ടും ഒരു കൈമാറ്റത്തിലൂടെ 2011 മലപ്പുറം ജില്ലയിലെ കൊളക്കാടൻ തറവാട്ടിലേക്ക് അവന്റെ യാത്ര. കൊളക്കാടൻ നാസർ എന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട നാസറിക്കയാണ് അവന്റെ ഇപ്പോഴത്തെ ഉടമ. ഈ പ്രായത്തിലെ 9 കാലടിക്കടുത്ത് ഉയരം, നല്ല കറുത്ത നിറം, പ്രായം 21 ആകുന്നതേയുള്ളൂ. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ് കുട്ടികൃഷ്ണന്റെ നീരുകാലം. ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചട്ടക്കാർ വരുന്ന രീതിയില്ല കുട്ടികൃഷ്ണന്. ഷൈജു എന്ന ചട്ടക്കാരനാണ് തുടർച്ചയായി 11 വർഷമായി നിൽക്കുന്നത്. അതിൻ്റെതായ ഗുണങ്ങൾ ആനയിൽ പ്രകടമാണ്. കുട്ടികൃഷ്ണനെ കൂടാതെ ഗണപതി, വിഷ്ണു, മിനി വിജയൻ എന്നീ ആനകൾ കൂടെ നാസറിന്റെ ഉടമസ്ഥതയിലുണ്ട്. ഈ പ്രായത്തിൽ തന്നെ തിടമ്പ് ആനയാകാൻ കഴിഞ്ഞവനാണ് കുട്ടികൃഷ്ണൻ. തന്റെ അഴകും നിലവും കൊണ്ട് ആനക്കേരളം അടക്കി വാഴാൻ ഇനിയൊരു തമ്പുരാനുണ്ടെങ്കിൽ അത് ഇവൻ തന്നെയെന്ന് നിസ്സംശയം പറയാം. അളവിനെ നിലവുകൊണ്ട് തകർക്കാമെന്ന് പഠിപ്പിച്ചത് കർണനാണെങ്കിൽ, അവൻ ആനക്കേരളത്തിന് നൽകിയ അവന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആനക്കേരളത്തിന് അവന്റെ പിൻഗാമിയായി ഇവൻ വരും. അതെ, കുളക്കാടൻ തറവാട്ടിലെ കുട്ടിയാന ആനക്കേരളത്തിന് നിലവുകൊണ്ട് പ്രതിഭാസം തീർക്കാൻ പൂരപ്പറമ്പുകൾ അടക്കി വാഴാൻ വരികയായി. ഒരിക്കലും കർണന് പകരമാവില്ല. എന്നാലും കർണനെ പോലെ ആകട്ടെ, നിലവുകൊണ്ട് ചരിത്രം രചിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊളക്കാടൻ കുട്ടികൃഷ്ണന്റെ കഥയുമായി ബന്ധപ്പെട്ട ടീം കോമ്പൻസിന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.